ഹലോ എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് പ്രകാരം നിയമം എന്ന് പറയുന്നത് പാസ്റ്റ് ഫോഴ്സസിൻ്റെയും അതുപോലെ തന്നെ പാസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും റിസൾട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. Historical school of law accepts that this law comes from the changing necessities of individuals in the society. ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിൻ്റെ മാറി വരുന്ന ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ടാണ് ലോ വരുന്നത് അല്ലെങ്കിൽ ലോ പ്രിവൈൽ ചെയ്യുന്നത് എന്നാണ് ഈ സ്കൂൾ പറയുന്നത്. അതായത് ഇവിടെ ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതല്ലെങ്കിൽ അവർ സമ്മതിക്കുന്നുണ്ട്, അതായത് ലോ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ, അതായത് ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ താമസിക്കുന്ന മനുഷ്യൻ്റെ മാറി വരുന്ന നെസസിറ്റീസിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവർ പറയുന്നത്. They argue that law is the exaggerative form of social custom, economic needs, religious principle and relations of people with society. So, ഈ സ്കൂളിൻ്റെ സപ്പോർട്ടേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോ എന്ന് പറയുന്നത് സോഷ്യൽ കസ്റ്റം, അതുപോലെ തന്നെ എക്കണോമിക് നീഡ്സ്, റിലീജിയസ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ മനുഷ്യന്മാരും സൊസൈറ്റിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ, ഇതിൻ്റെയൊക്കെ ഒരു വേറെ രൂപമാണ് എന്നാണ് പറയപ്പെടുന്നത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഹിസ്റ്ററി, കസ്റ്റം, ട്രഡീഷൻ, റിലീജിയൻ, ഹാബിറ്റ് എന്നിവയൊക്കെ ആണ്. ദേ ഒപ്പോസ് ദ ഐഡിയ ഓഫ് നാച്ചുറൽ സ്കൂൾ ദാറ്റ് ദ ലോ ബിഗിൻസ് ഫ്രം എ ഡിവൈൻ സുപ്രീം പവർ. സോ ഈ സ്കൂളിൻ്റെ സപ്പോർട്ടേഴ്സ് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് നാച്ചുറൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് പ്രകാരം ലോ എന്ന് പറയുന്നത് ഒരു സുപ്രീം പവറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഐഡിയനെ കംപ്ലീറ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്കൂൾ പ്രകാരം, അതായത് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് പ്രകാരം അവർ ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോ എന്ന് പറയുന്നത്, അതായത് ലോക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതമായിട്ടൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യോളജിക്കൽ സ്കൂൾ ഓഫ് ലോൻ്റെ ഒരു ബേസ് ആയിട്ടും കൂടി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് പണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ട്രഡീഷൻ, റിലീജിയൻ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഹാബിറ്റ്സ്, ഹിസ്റ്ററി എന്നുള്ള ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ലോ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ജൂറിസ്റ്റുകളെ പറ്റിയിട്ട് നോക്കാം. ആദ്യമായിട്ട് മോണ്ടെസ്ക്യൂ. ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ജൂറിസ്റ്റ് എന്ന് പറയുന്നത് മോണ്ടെസ്ക്യൂ ആയിരുന്നു. അദ്ദേഹം ഇതിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്തത്, അതായത് ഹിസ്റ്റോറിക്കൽ സ്കൂളിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലായിരുന്നു. So, according to him, it is irrelevant to discuss whether the law is good or bad because the law depends on social, political and environmental conditions prevailing in society. So, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ നല്ലതാണോ ചീത്തയാണോ എന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു ലോ ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ എന്നീ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരുന്നു. സോ ലോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ആ ഒരു ഡിസ്കഷൻ ഇറലവൻ്റ് ആണ് എന്നാണ് മോണ്ടെസ്ക്യൂ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സാവിഞ്ചിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന് ഹിസ്റ്റോറിക്കൽ സ്കൂളിൻ്റെ ഫാദർ ആയിട്ടാണ് കണക്കാക്കുന്നത്.
അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സൊസൈറ്റിയിലെ പീപ്പിൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ലോയും ഗ്രോ ചെയ്യും. അതുപോലെ ആ സൊസൈറ്റിയിലെ പീപ്പിൾ സ്ട്രെങ്ത് ആർജിക്കുന്നതിനനുസരിച്ച് ലോയും സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു നേഷനെ എപ്പോൾ അതിൻ്റെ നാഷണാലിറ്റി നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ലോയും അവിടെ മരണപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സൊസൈറ്റിയിലെ പീപ്പിൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ലോ ഗ്രോ ചെയ്യും, അവർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ലോയും സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും. ആൻഡ് ഫൈനലി ഒരു നേഷന് അവരുടെ നാഷണാലിറ്റി നഷ്ടപ്പെട്ടാൽ ഈ ലോയും അവിടെ മരണപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാവിഞ്ചി ബിലീവ്സ് ദാറ്റ് ദ ലോ കനോട്ട് ബി ബോറോഡ് ഫ്രം ഔട്ട്സൈഡ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലോനെ ഒരിക്കലും നമുക്ക് പുറത്തു നിന്ന് കടമെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെയിൻ സോഴ്സ് ഓഫ് ലോ, അതായത് ലോന്റെ ഉറവിടം എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന പീപ്പിളിന്റെ കോൺഷ്യസ്നെസ് ആണ് എന്നുള്ളത്. ഹി ബിലീവ് ദാറ്റ് ദ നേച്ചർ ഓഫ് എനി ലീഗൽ സിസ്റ്റം ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ പീപ്പിൾ. സൊസൈറ്റിയിലുള്ള പീപ്പിൾസിന്റെ സ്പിരിറ്റാണ് ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ റിഫ്ലക്ഷനായി മാറുന്നത് എന്നാണ് അദ്ദേഹം ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ആൻഡ് ലേറ്റർ ഓൺ ഈ ഒരു കാര്യം, അതായത് ദ സ്പിരിറ്റ് ഓഫ് ദ പീപ്പിൾ എന്നുള്ള ഈ ഒരു കാര്യം, വോക്ചിസ് തിയറി എന്നുള്ള നെയിമിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ദ സ്പിരിറ്റ് ഓഫ് ദ പീപ്പിൾ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അദ്ദേഹം ബിലീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഏതൊരു ലീഗൽ സിസ്റ്റത്തിൻ്റെയും നേച്ചർ എന്ന് പറയുന്നത് അവിടുത്തെ പീപ്പിളിൻ്റെ സ്പിരിറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് എന്നുള്ളതാണ് അദ്ദേഹം ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ആൻഡ് ലേറ്റർ ഓൺ അതറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് വോക്ചീസ് തിയറി എന്നുള്ള നെയിമിലായിരുന്നു. അടുത്തതായിട്ട് സർ ഹെൻറി മെയിൻ ആണ്. അദ്ദേഹമാണ് ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. സാവിഞ്ചിയുടെ വ്യൂ, അതായത് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ മുകളിലുണ്ടായിരുന്ന സാവിഞ്ചിയുടെ വ്യൂ ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സർ ഹെൻറി മെയിൻ വഴിയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജോർജ് ഫ്രെഡറിക് എന്ന ജർമ്മൻ ജൂറിസ്റ്റിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം സാവിഞ്ചിയുടെ ഒരു ഡിസിപ്പിൾ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി ലോജിക്കൽ ആയിരുന്നു. അദ്ദേഹം സാവിഞ്ചിയുടെ ഐഡിയനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്, അതായത് തുടക്കം തൊട്ടുള്ള ലോന്റെ എവല്യൂഷനെയും അതുപോലെ തന്നെ ഡെവലപ്മെന്റിനെയും ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യൂവിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചിട്ടായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.